പയ്യന്നൂരിലും പരിസരങ്ങളിലും ഒരു കാലത്ത് സജീവമായിരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഇപ്പോഴത്തെ അടയാളമാണ് കൊക്കാനശ്ശേരിയിലെ എം കെ കൃഷ്ണൻ കാരണവർ. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ടിലെ കാരണവർ കൂടിയായ ഇദ്ദേഹം 81 വയസ്സിലും കാർഷിക രംഗത്ത് സജീവമാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം മുതൽ കോറോം വരെ സമൃദ്ധമായ നെൽവയലുകളുടെ മങ്ങാത്ത ഓർമ്മകളുണ്ട് ഇപ്പോഴും കൃഷ്ണൻ കാരണവരുടെ മനസ്സിൽ. ഇവിടങ്ങളിൽ കാളപൂട്ടിയും സ്വന്തമായുള്ള കൃഷിയിടത്തിൽ കൃഷിയിറക്കിയും ആ സമൃദ്ധി നിറഞ്ഞ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നയാളാണ് കൃഷ്ണൻ കാരണവർ. ഇപ്പോൾ കൊക്കാനശ്ശേരിയിൽ താമസിക്കുന്ന ഈ കർഷകന് 81 വയസ്സായി. അപ്പോഴും കൃഷിയെ ഉപേക്ഷിച്ചിട്ടില്ല. 5 പശുക്കളെ വളർത്തി പാല് വീടുകൾ തോറും എത്തിച്ചും മറ്റ് കൃഷിപ്പണികൾ ചെയ്തും ഇദ്ദേഹം സജീവമായിരുന്നു. കോവിഡ് വന്നതോടെ പശുക്കളെ വിൽക്കേണ്ടി വന്നു. ഒരു 5-6 പശുക്കാലി എല്ലാം ഉണ്ടായിരുന്നു. 2 ജോഡ് പൂട്ടുന്ന കാലി ഉണ്ടായിനി. ഒരാൾ പണിക്ക് വാങ്ങാൻ ഒപ്പം ഉണ്ടായിനി. ആടുന്ന് പിന്നെ കൃഷിപ്പണിയെല്ലാം എടുക്കും. ഞാൻ ആടുന്ന് കൃഷിപ്പണി എടുത്തുകൊണ്ട് ചുമട്ട് പണിക്ക് പോവും. എല്ലാം എടുത്തുകൊണ്ട് അങ്ങ് ഉണ്ടായിന്. ഇവിടെ ബയോഗ്യാസ് വരെ ഉണ്ടായിന്. ഞാൻ വീടുകളിലാണ് എല്ലാ പാലും കൊടുക്കലും. ഇവിടെ മോഹൻ താമസം മുതൽ ഡോക്ടർമാർക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എല്ലാം നല്ല കൃഷി പാല് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല. ഇപ്പം കോളനി വന്നത് പിന്നെ പശുവിനെ വിറ്റു. നമ്മൾ വളരെ കഷ്ടത്തിൽ ചെറുപ്പം മുതലേ കൃഷിയിൽ വളർന്നിട്ട് വളർന്നവന. റെയിൽവേ സ്കൂളിൽ വരെ പഠിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ മുതൽ കൃഷി കാലി കൂട്ടൽ കൂട്ടലിൽ നല്ലതെന്ന് വിചാരിച്ചാൽ നല്ല 2-3 ജോഡി കാലികൾ വിറ്റുകാള കൂട്ടം വരെ ഉണ്ടായിട്ട്. പയ്യന്നൂരിലെ ചുമട്ട് തൊഴിലാളി കൂടിയായിരുന്ന കൃഷ്ണൻ കാരണവർ ഒഴിവു സമയങ്ങളിലെല്ലാം കൃഷിക്കൊപ്പമായിരുന്നു. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ടിലെ കാരണവർ കൂടിയായ കൃഷ്ണൻ കാരണവർ കൃഷി മാത്രമാണ് തന്റെ ജീവിത വിജയമെന്ന് ഉറപ്പിച്ചു പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.